നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീസണിൽ കൊച്ചിയിൽ കളിക്കാൻ എതിരാളികൾ വരുമ്പോൾ പറയണം ഇവിടെ വെച്ച് ഇവരെ തോൽപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ രൂപത്തിലേക്ക് തൻ്റെ ടീമിനെ മാറ്റിയെടുക്കണമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു LFL-ൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക്, ലെറ്റ്സ് ഫുട്ബോൾ ലൈവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇതിപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ ഒരു പോസ്റ്ററാക്കി തന്നെ ഇവാൻ്റെ ഈ വാക്കുകൾ അവർ ഇട്ടിട്ടുണ്ട്. അതിൽ ഇവാൻ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങൾക്കെതിരെ കളിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ കളിക്കാൻ വരുമ്പോൾ, അവർ പറയണം ഇന്ന് ഈ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ദേ ആർ ഡിഫിക്കൽട്ട് ടു മാനേജ്. അതുപോലെ അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ദേ ആർ ടഫ് ടു ബീറ്റ് എന്ന് എതിരാളികൾ പറയണം. ആ രൂപത്തിലുള്ള ടീമാക്കി മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളൊരു അപ്രോച്ച്, ഈ ഒരു എനർജി, കഴിഞ്ഞ സീസണിൽ അത്തരത്തിലുള്ളൊരു എനർജി ആ ഒരു അപ്രോച്ചിലൂടെ തന്നെയാണ് ആരെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന രൂപത്തിലേക്ക് മാറിയത്. വി സോ ലാസ്റ്റ് ഇയർ വി ക്യാൻ ബീറ്റ് എനിബഡി വി വോണ്ട് എന്നാണ് ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ കളിക്കാൻ വരുമ്പോൾ എതിരാളികൾ പറയണം ഇവിടെ വെച്ച് ഇവരെ പരാജയപ്പെടുത്തുക ബുദ്ധിമുട്ടാണെന്ന് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം, മാറണം, അതായിരിക്കണം അപ്രോച്ച് എന്ന് ഇവാൻ വുക്കുമനോവിച്ച് പറയുമ്പോൾ ആരാധകരും ആവേശത്തിലാണ്. കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എത്താൻ കഴിഞ്ഞിരുന്നില്ല. കൊറോണ കാരണം അടച്ചിട്ട സ്റ്റേഡിയങ്ങളിലായിരുന്നല്ലോ മത്സരം. ഗോവയിൽ ഫൈനൽ നടക്കുമ്പോൾ ഒഴുകിയെത്തി നിരവധി ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനെങ്കിൽ ഇനി വരുന്ന സീസണിൽ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ, ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ ഒരു മഞ്ഞക്കടൽ തീർക്കും. ആ മഞ്ഞക്കടലിൻ്റെ ആരവങ്ങൾക്കിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുന്നത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.